ഹായ് അസ്ലാം വലൈക്കം നമസ്കാരം ഇന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോ ക്യാബേജ് കോളിഫ്ലവർ ശീതകാല പച്ചക്കറികളായ ക്യാബേജ് കോളിഫ്ലവറിൻ്റെ വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യുന്നത് അപ്പോഴെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളും കാണാൻ ശ്രമിക്കുക വിത്തിട്ട് നാല് ദിവസം കഴിയുമ്പോൾ മുളച്ചു വരും അതിനുശേഷം നമ്മൾ സ്യൂഡിയോമോണിസ് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കൊടുക്കുക അത് അതിനുശേഷം പിന്നീട് നമ്മൾ ഇരുപത്തിരണ്ട് ദിവസം അങ്ങനെ വെള്ളം കൊടുത്ത് പരിപാലിച്ചതിന് ശേഷം ഗ്രോ ബാഗിലോട്ട് പറിച്ചുനടുക പറിച്ച് നടുമ്പോൾ അടിസ്ഥാന വളമായ വേപ്പിൻ പിണ്ണാക്ക് എല്ല്പൊടി കമ്പോസ്റ്റോ ചാണകമോ ഏതെങ്കിലും ഒന്നും ഇട്ട് പകുതി ഗ്രോ ബാഗ് പകുതി നിറച്ചതിന് ശേഷം നമ്മൾ ചെടി നട്ട് കൊടുക്കുക ചെടി നട്ട് ഒരാഴ്ചക്ക് ശേഷം ചെടിക്ക് വളം കൊടുക്കുക ആഴ്ചയിൽ ഏഴ് ദിവസത്തിലൊരിക്കൽ അതിന് വളം കൊടുക്കുക ഞാനിതിനെ സ്ലറി രൂപത്തിലാണ് എല്ലാത്തിനും വളമായിട്ട് കൊടുക്കുന്നത് ഏഴു ദിവസത്തിലൊരിക്കൽ കപ്പിണ്ടി പിണ്ണാക്കും വേപ്പും പിണ്ണാക്കും കൂടി ഇട്ടതിന് ശേഷം പുളിപ്പിച്ച് സ്ലെറി രൂപത്തിൽ ഒഴിച്ചു കൊടുക്കും പിന്നെ ആഴ്ച തോറും സിഡോമോണീസ് സ്പ്രേ ചെയ്ത് കൊടുക്കും അങ്ങനെ ഇരുപത്തിരണ്ട് ദിവസം കഴിയുമ്പോൾ ക്യാബേജ് പൂവിടും അതിനുശേഷം നമ്മൾ പത്ത് ദിവസത്തിലൊരിക്കൽ മണ്ണ് മൂടിയിട്ട് കൊടുക്കുക ചുവട്ടിൽ വേര് പൊങ്ങി വരും അതിന് മണ്ണ് കൂട്ടി ഇട്ട് കൂട്ടിയിട്ട് കൊടുത്താൽ നമുക്ക് ക്യാബേജ് നല്ല രീതിയിൽ വലുപ്പമുണ്ടാകും അങ്ങനെ ശ്രദ്ധിച്ചാൽ ക്യാ കോളിഫ്ലവറും ഇതേപോലെ തന്നെ നമ്മൾ ബ്രോക്കോളീനും കോളിഫ്ലവറും ഇതേപോലെ തന്നെ നമ്മൾ പരിപാലിച്ചാൽ നമുക്ക് നല്ല രീതിയിൽ വിളവെടുക്കാവുന്നതാണ് എല്ലാ ദിവസം നമ്മൾ ഒഴിക്കുമ്പോൾ ചെടിയെ നല്ല രീതിയിൽ പരിപാലിക്കുക അതിന് ഉച്ചിൻ്റെ ശല്യമോ അപ്പുഴു പുഴുവിൻ്റെ ശല്യമോ ഉണ്ടെങ്കിൽ അത് നീക്കിയിട്ട് സുഡമോണിസ് ആഴ്ചയിൽ ഒരുക്കി കൊടുക്കുക ഇങ്ങനെ ഈ രീതിയിൽ പരിപാലിച്ചാൽ നമുക്ക് ക്യാബേജ് കോളിഫ്ലവർ ബ്രോക്കോളിൻ കെയിൽ അങ്ങനെ ശീതകാല പച്ചക്കറികൾ നല്ലപോലെ വിളവെടുക്കാവുന്നതാണ്